ആശങ്കയിൽ അട്ടപ്പാടി. അട്ടപ്പാടിയിലെ ഇപ്പോഴത്തെ വരൾച്ച നേരിടാൻ സംവിധാനങ്ങളിൽ നിന്ന് തുറന്നു പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് കുടിവെള്ള പദ്ധതികൾക്കായി വകയിരുത്തിയ തുകയിൽ വലിയൊരു പങ്ക് കക്കൂസ് നിർമ്മാണത്തിന് മാറ്റി. വരൾച്ച രൂക്ഷമായാൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകുമെന്ന ആശങ്കയിലാണ് അധികൃതർ. വെളിമ്പ്രദേശത്ത് മലമൂത്ര വിസർജനം നടത്തുന്നവരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനൊരുങ്ങുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ കക്കൂസുകൾ നിർമ്മിക്കേണ്ടത് അട്ടപ്പാടിയിലാണ്. പദ്ധതി ഏതാനും ദിവസത്തിനകം പൂർത്തിയാകും. ഇനി വീടിന് സമീപത്തെ പുതിയ കക്കൂസിൽ വെളിക്കിരിക്കാം. പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ ഉപയോഗിക്കാനോ എന്തിനു കുടിക്കാനോ വെള്ളമുണ്ടാകില്ലെന്ന് മാത്രം. കുടിക്കാൻ തന്നെ വെള്ളമില്ല, പിന്നെ കക്കൂസിനെങ്ങനെ പോകാനെങ്ങനെ വെള്ളം. ഇവരുടെ കോളനിയിൽ ഞങ്ങൾ എത്തുമ്പോൾ വെള്ളം വന്നിട്ട് 16 ദിവസമായി. കുളിക്കാൻ കിലോമീറ്ററുകൾ നടന്ന് പുഴയിലെത്തണം. ഭവാനിപ്പുഴയിലെ അവശേഷിച്ച നീരൊഴുക്ക് നിലച്ചാൽ പിന്നെ എന്തു ചെയ്യുമെന്നറിയില്ല. ഇതേ ആശങ്ക തന്നെയാണ് അധികൃതർക്കും. ഒരു ഊരിൽ 2 കുടിവെള്ള പദ്ധതി നടപ്പിലാക്കണം എന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു പ്ലാനിംഗ് ആണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ആ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്താണ് ഈ ടോയ്ലറ്റിന് നിർബന്ധമായും ഗ്രാമപഞ്ചായത്തിലെ ഫണ്ട് വകയിരുത്തണം എന്ന് നമുക്ക് നിർദ്ദേശം വന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് ഗ്രാമപഞ്ചായത്തുകൾ ഈ കുടിവെള്ളത്തിന് വേണ്ടി മാറ്റിവെച്ച ഫണ്ടാണ്. അത് നന്നായിട്ട് ഈ പ്രാവശ്യം പിന്നെ ഈ ഊരുകളിൽ ബാധിക്കും. കിഴക്കൻ അട്ടപ്പാടിയിലാണ് വരൾച്ച കൂടുതൽ ദുരിതം വിതയ്ക്കുന്നത്. അവശേഷിച്ച പ്രാദേശിക സ്രോതസ്സുകളിലും നീരുറവ നിലയ്ക്കുന്നതോടെ പകരം സംവിധാനങ്ങൾ കണ്ടെത്തേണ്ടി വരും. വി ഷബ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.